നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് മാഹിലാണ്. മാഹിലെത്തുമ്പോൾ ഏകദേശം 35 പരം വർഷത്തെ സിദ്ധ കളരിമർമ്മ ചികിത്സാ പാരമ്പര്യമുള്ള വലിയൊരു പ്രസ്ഥാനമുണ്ട് മൃദുഞ്ജയ. കേരളത്തിലെ അറിയപ്പെടുന്ന കളരിമർമ്മ ചികിത്സാ വിദഗ്ധനും മൃദുഞ്ജയ സിദ്ധ കളരിമർമ്മ ചികിത്സാലയത്തിന്റെ ചീഫ് ഫിസിഷ്യനുമായ ശ്രീ പി സുരേഷ് ഗുരുക്കളാണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ ജീവിത വിജയവും ചികിത്സാ മേഖലയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളും എല്ലാം തന്നെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീ സുരേഷ് ഗുരുക്കൾ മാഹിയ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗുരുക്കൾ, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കളരിമർമ്മ ചികിത്സാ വിദഗ്ധനായിരിക്കാണ്. താങ്കളുടെ ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ ഈ ഒരു വലിയ വിജയത്തിലെത്തുമ്പോൾ ആദ്യകാല ഓർമ്മകൾ, ഈ ഒരു മേഖലയിലേക്ക് താങ്കൾ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, തുടക്ക കാലഘട്ടത്തിലെ ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് ഈ രംഗത്ത് വരുന്നത് കേരളത്തിലെ അറിയപ്പെടുന്നതായിട്ടുള്ള ഉദയാ കളരി സംഘത്തിൽ നിന്നാണ് ഞാൻ തുടക്കം. അതിൻ്റെ ഉദയാ കളരി സംഘം, അതിൽ എൻ്റെ ഗുരുനാഥന്മാർ സി എച്ച് ശ്രീധരൻ ഗുരുക്കൾ, ഭാസ്കരൻ ഗുരുക്കൾ, ചോയ് ഗുരുക്കൾ, ഈ മൂന്ന് ഗുരുക്കന്മാരുടെ ശീർഷണത്തിലായിരുന്നു എൻ്റെ കളരി പഠനം ഉണ്ടായിരുന്നത്. 80 കാലഘട്ടത്തിലായിരുന്നു എൻ്റെ കളരി പഠനം സ്റ്റാർട്ടാകുന്നത്, തുടക്കം. അപ്പം ആ 80 കാലഘട്ടത്തിൽ നിന്ന് 90 കടക്കുമ്പോഴേക്ക് ഞാൻ ഏകദേശം കളരിപ്പയറ്റെല്ലാം പഠിച്ച് കളരി തെളിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ 90 കാലഘട്ടത്തിലേക്ക് വന്നത്, സ്വായത്തമാക്കി. അപ്പം സി എച്ച് ശ്രീധരൻ ഗുരുക്കൾ മാഹിയിൽ നിന്ന് ചികിത്സ തുടങ്ങുമ്പോഴേ ഞാനായിരുന്നു ആ കാലഘട്ടത്തിൽ ഗുരുക്കളെ സഹായിക്കാനുണ്ടായിരുന്നത്. അപ്പം ആ സഹായത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഡിസ്ക് പ്രോബ്ലത്തിൽ നിന്നാണ്. തുടക്കം ഈ ഡിസ്ക് പ്രോബ്ലം എൻ്റെ ഗുരുനാഥിൽ നിന്ന് ഒരുപാട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിട്ടുള്ള കേസുകളെല്ലാം വളരെ അനായാസമായിട്ട് വളരെ ലളിതമായിട്ടും ഗുരുനാഥനത് ചെയ്തു അത് ഞാൻ കണ്ടിരുന്നു. അപ്പം കിഴി പിടിക്കാനും ഉഴിച്ചിലുമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അന്ന്. അവിടെ നിന്ന് 90 കാലഘട്ടത്തിൽ നിന്ന് വീണ്ടും നമ്മൾ 2000 വരുമ്പോഴേ ഞാൻ സിദ്ധ കളരിയായിട്ട് സിദ്ധ മാർഗത്തിലേക്ക് എൻ്റെ സഞ്ചാരപാത ഉണ്ടായി. അപ്പം തിരുവനന്തപുരത്ത് ആയിരുന്നു എൻ്റെ സിദ്ധ മർമ്മ തുടക്കം. അത് ഉത്തമ ഗുരുക്കൾ നിന്നാണ്, തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ഉത്തമ ഗുരുക്കളിൽ നിന്ന് ഞാൻ അയാളുടെ അങ്ങേരുടെ ശീർഷണത്തിൽ സിദ്ധമർമ്മം പഠിക്കുകയും പിന്നീട് അവിടെ നിന്ന് ഞാൻ കൂടുമാറി കന്യാകുമാരി അർജുനൻ ആശാൻ്റെ മർമ്മവിദ്യ പഠിക്കുകയും അവിടെ നിന്ന് വീണ്ടും ഞാൻ യാത്രകൾ തുടങ്ങി. എനിക്ക് മാർത്താണ്ഡത്ത് വെച്ചിട്ട് ധനരാജ് ഗോപാൽ ആ മർമ്മ വിദഗ്ധനിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സാധിച്ചു. ഈ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ 2018 ഞാനിവിടെ ഈ സ്ഥാപനം തുടങ്ങാം. 2018-19 കാലഘട്ടത്തിലാണ് ഈ കൊറോണയ്ക്ക് മുമ്പേ ഞാനിവിടെ സ്ഥാപനം തുടങ്ങി. ഈ സ്ഥാപനത്തിൽ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഇവിടെ വന്ന ഡിസ്ക് പ്രോബ്ലമായിട്ട് വന്നവരെല്ലാം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച കേസുകളാണ് വിജയകരമായിട്ട്. അത് എൻ്റെ കഴിവാണെന്ന് ഞാൻ ഒരിക്കലും പറയാൻ തയ്യാറല്ല, കാരണം എൻ്റെ ഗുരുനാഥന്മാരുടെ അകമഴിഞ്ഞ ആ അനുഗ്രഹത്തിലാണ് എനിക്കത്. അതെ. സുരേഷ് ഗുരുക്കളുടെ മൃദുഞ്ജയ സിദ്ധ കളരിമർമ്മ ചികിത്സാലയത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റാണ്? അത് ഒന്നാമത് എടുത്ത് പറയുന്ന വെച്ചാൽ ഡിസ്ക് കശേരുക്കൾ തെറ്റിയത് തന്നെയാണ് കൂടുതലും എനിക്കിവിടെ വന്നത് വരാറുള്ളത്. അതേ 14 ട്രീറ്റ്മെൻറ്റിലൂടെ അത് ഞാൻ ഇവിടുന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ 14 ഈ 3 വളരെ നിർണായക ദിവസമാണ്. ഈ കശേരുക്കൾ ക്ലിയർ ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ 3 കാലയളവ്. ഈ 3 കഴിഞ്ഞാൽ ബാക്കി ഉള്ള ദിവസം അത് ക്ലിയർ ചെയ്യേണ്ട ദിവസങ്ങൾ തന്നെയാണ്.
ഉഴിച്ചൽ, കിഴി, വസ്തി ഇതൊക്കെ ഇതിനകത്ത് വരും. അധികം ഇവിടെ അഡ്മിറ്റ് ഉണ്ടാവലുണ്ട്, രോഗികളെ അഡ്മിറ്റ് ആക്കലുണ്ട്. അഡ്മിറ്റ് ആക്കിയതിന് ശേഷം എനിക്കിത് ചെയ്യാൻ പറ്റും. അല്ലാതെ വാഹനങ്ങളിൽ പോയി വന്ന് വരാൻ നമുക്കത് ചെയ്യാൻ പറ്റാത്ത കേസാണ്. കാരണം കശേരുക്കൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അത് പേഷ്യൻ്റ് എൻ്റെ നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കണം, നിർബന്ധമുള്ളൊരു കാര്യം. എങ്കിലേ അത് വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റും. അപ്പം അത് അതോടൊപ്പം തന്നെ ഈ കശേരുക്കൾ തെറ്റുമ്പോൾ സ്ത്രീകളാണ് കശേരുക്കൾ തെറ്റി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്രസിനും ലിവറിനും പ്രോബ്ലം വരും. അപ്പം നമ്മൾ മൂടടിച്ച് വീഴുക, അതായത് നമ്മളെ ഞങ്ങളുടെ ഭാഷയിൽ ചന്തി കുത്തി വീഴുക എന്ന ആ ഇത് പ്രയോഗം, ആ വീഴ്ചയിലാണ് ഡിസ്കിന് തകരാറ് വരിക എങ്കിൽ, സ്ത്രീകൾക്കാണ് ഇങ്ങനെ വീണുപോവുക എങ്കിൽ അത് ഡിസ്കിന് ആദ്യം പ്രോബ്ലം വരും, രണ്ടാമത് യൂട്രസിന് വരും, മൂന്നാമത് ലിവറിന് വരും. ഇത്രയും കാര്യങ്ങൾ വരും. അപ്പോൾ ഈ ഡിസ്ക് മാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് അവയവങ്ങൾക്കും തകരാറ് അവിടെ ഉണ്ട് ഓൾറെഡി. അതാണ് പിൽക്കാലത്ത് ഈ പേഷ്യൻറ്റിന് യൂട്രസ് റിമൂവ് ചെയ്യുന്ന അവസ്ഥയിലും ഈ ലിവറിന് ലിവർ സിറോസിസ് മാതിരിയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള കാരണം ഇത് തന്നെയാണ്, ഈ വിഷയമാണ്. ഉദാഹരണത്തിന് നമ്മൾ കൈ ജോയിൻസ് നിന്ന് ഇളകിയിട്ടാണ് ഒരു പേഷ്യൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം എല്ലാവരും അത് കൈ സെറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ അവിടെ ഒരു അപകടം പതിയിരിക്കുകയാണ്. എന്താ അപകടം എന്ന് വെച്ചാൽ നമ്മളെ ഹാർട്ടിൻ്റെ സ്ഥാനചലനം വരും, അലൈൻമെൻ്റ് പ്രോബ്ലം വരും. ഇപ്പം നമുക്ക് ഒരു പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു ഭാഷയാണത്, അലൈൻമെൻ്റ് പ്രോബ്ലം വരും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർട്ട് വലിയും, നിന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് എത്തും. കൈ നമ്മൾ ഫുള്ളായിട്ടും പൂർണ്ണമായിട്ടും കൈ ഇവിടെ നിന്ന് ഇളകിപ്പോവാണെങ്കിൽ ഹാർട്ടിൻ്റെ സ്ഥാനത്ത് നിന്ന് ഹാർട്ട് പതുക്കെ മുമ്പോട്ടേക്ക് നീങ്ങും. അപ്പം ഇത് ഇട്ട് കൊടുക്കുന്ന ആളുകൾക്ക് അറിയില്ല ഇതിൻ്റെ ഹാർട്ട് യഥാസ്ഥാനത്ത് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അപ്പം 90 നാൾക്കുള്ളിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ച പേഷ്യൻസ് അല്ല എൻ്റെ ഗുരുനാഥൻ്റെ, അതായത് തിരുവനന്തപുരത്തുള്ള ഉത്തമ ഗുരുക്കളുടെ അവരുടെ അറിവിൽ ഒത്തിരി ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, ബ്ലോക്ക് വന്നിട്ടുണ്ട്, അതിന് ബൈപ്പാസ് ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇട്ട് കൊടുക്കുന്ന, അതാ യഥാസ്ഥാനത്ത് വെച്ച് കൊടുക്കുന്ന ഒരു പ്രക്രിയ ഇതിനകത്തുണ്ട്. ഇതൊന്നും ഞങ്ങൾ ആരോടും പറയില്ല, കാരണം പേഷ്യൻറ്റോട് പറഞ്ഞാൽ പേഷ്യൻ്റ് ഭയന്നു പോവും. ഇന്ന് എന്തിനും ഭയമാണല്ലോ മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കണം. ഈ ഭയത്തു നിന്നാണല്ലോ രോഗം വരണത്. അപ്പം ഞങ്ങളത്, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു അപകടം നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ഒരിക്കലും പറയാറില്ല. അത് ഞാൻ യഥാസ്ഥാനത്ത് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ വേദന മാറും. ഇപ്പം പറയും എനിക്ക് ഈ കൈ ഇളകിപ്പോയപ്പോൾ എനിക്ക് ശ്വാസ തടസ്സം വന്നിട്ടുണ്ട്, എനിക്ക് നെഞ്ചത്തൊരു വെയിറ്റ് പോലെയെല്ലാം വന്നിട്ടുണ്ട്, ഇതെന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ കൊടുക്കാറില്ല. ഉത്തരം കൊടുക്കുമ്പം ഈ ഭയപ്പെടും. അപ്പോൾ അവർ ലോൺ എടുത്തിട്ടും കടം വാങ്ങിച്ചിട്ടെല്ലാം വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് പോവും, അങ്ങനെ അത് സ്ഥിതി വഷളാകും. അത് അതിനൊന്നും ഉത്തരം ഞാൻ സാധാരണ ഞാൻ കൊടുക്കാറില്ല. അങ്ങനെയാണ് അത് ചെയ്ത് കൊടുക്കൽ. അതേസമയം ഇത് കൈയാണെങ്കിൽ കാലാണ് നമുക്ക് ഇവിടുന്ന് ഹിപ്പിൽ നിന്ന് ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഇതേ സ്ഥിതി വിശേഷം വരും, ഹാർട്ടിന് വരും, ഹാർട്ടിന് പ്രശ്നം വരും, ലിവറിന് പ്രശ്നം വരും, ഇങ്ങനെ കണ്ട പ്രശ്നങ്ങളെല്ലാം വരും, രോഗങ്ങൾ വരും. അപ്പം ഇതൊന്നും നമുക്കിവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഞാനിത് ഇതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് മർമ്മശാസ്ത്രം പഠനത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞതും എനിക്ക് പഠിക്കാനും ഇട്ട ഒരു അവസരം നൽകിയതുകൊണ്ടാണ് എനിക്കിത് സ്വായത്തമാക്കി എടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചത്. സാധാരണ ഈ വടക്കൻ മലബാർ മേഖലകളിൽ കാണാൻ കഴിയാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗുരുക്കളാണ് താങ്കൾ, കാരണം സിദ്ധ കളരിമർമ്മ ചികിത്സയാണ്. സാധാരണ നമ്മൾ മലബാർ മേഖലയിൽ തുളുനാടനും കളരിമർമ്മ ചികിത്സയുമാണ്, ഇത് സിദ്ധ കളരിമർമ്മ ചികിത്സയാണ് താങ്കൾ ആ ഒരു സമ്പ്രദായത്തിലൂടെയാണ് ചികിത്സ ചെയ്യുന്നത്. ഈ സിദ്ധ കളരിമർമ്മ ചികിത്സ അത് എന്താണ്, അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? പ്രസക്തി എന്ന് വെച്ചാൽ അഗസ്ത്യരുടെ പഠനത്തിലേക്ക് ആ ഭാഗത്തിലേക്ക് ഞാൻ പോയതുകൊണ്ടാണ്. അഗസ്ത്യർ നിർദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ഉദാഹരണത്തിന് ഒരാളിനെ കമിഴ്ത്തി കിടത്തി കഴിഞ്ഞാൽ നമ്മളുടെ കാലിൻ്റെ തള്ള വിരലുകൊണ്ട് ചന്തിയിൽ അവരുടെ ചന്തിയിൽ വെച്ചിട്ട് ഒരു പ്രഷർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ
ആ പ്രഷർ നേരെ പോകാൻ വേറെ ഒരു അവയവത്തിലല്ല ലിവറിനെ പോവുക. അത് പേഷ്യൻ്റ് ശരിക്ക് പറയും, എനിക്ക് ലിവറിനാണ് എനിക്ക് ഫീൽ അറിഞ്ഞത്. ചെറിയ ടച്ചിൽ അവർക്കത് അങ്ങനെ ഫീൽ അറിയാമെങ്കിൽ ഒരു വീഴ്ചയിൽ എന്തുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. പക്ഷേ ഈ അഗസ്ത്യരുടെ ഈ ശാസ്ത്രവിധിപ്രകാരം പറയുന്നു വെച്ചാൽ ഈ ലിവറിന് ലിവർ ദിവസങ്ങളോളം പ്രകമ്പനം കൊള്ളുമെന്നാണ് പറയുന്നത്. ആ വീഴ്ച വീണ് ദിവസങ്ങൾ ഒരുപാട് ദിവസങ്ങളിൽ ഇതിങ്ങനെ പ്രകമ്പനം കൊള്ളുമെന്നാണ് പറയുന്നത്. വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഇവർക്ക് ഉണ്ടാവുക. അത് കഴിയണമെങ്കിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും. താങ്കളുടെ ഓരോ വാക്കുകളും വളരെ വിലപ്പെട്ടതാണ്. കാരണം താങ്കൾ ഓരോ പിന്നെ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും വളരെ സൂക്ഷ്മതയോടുകൂടി കൃത്യതയോടുകൂടിയാണ് താങ്കൾ പറയുന്നത്. താങ്കളുടെ ഈ ഒരു ചോദ്യത്തിന് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. കളരിമർമ്മ ചികിത്സയിൽ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് സാധാരണയായി ചെയ്യുന്നത്? ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് സാധാരണയായി ചെയ്യുന്നത്? ഒന്ന് മൈഗ്രെയിൻ, രണ്ട് ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മ പല കാരണത്താൽ വരും. സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അത് വരും. ഉറക്കമില്ലായ്മ വരും, ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം മനസ്സിൻ്റെ നമ്മളിപ്പം ഇന്നിപ്പം ചികിത്സാ രംഗത്ത് മനസ്സിന് ഒരുപാട് ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഹാർട്ടിൻ്റെ നോക്കുന്ന ഒരു കാർഡിയോളജിക്കൽ വിദഗ്ധനാണെങ്കിൽ അയാൾക്ക് ഹാർട്ടിൻ്റെ അനാട്ടമി കാണിച്ചു കൊടുക്കാൻ പറ്റും. എന്നാൽ ഈ മനസ്സിനെ ചികിത്സിക്കുന്നവർക്ക് മനസ്സ് എവിടെയാണ് എന്ന് ആർക്കും ഇന്ന് കണ്ടെത്താനായിട്ടില്ല. മനസ്സ് നെഞ്ചിലാണോ കിടക്കണത്, തലയിലാണോ കിടക്കണത് എന്നൊന്നും ആർക്കും അറിയില്ല. ഒരു അജ്ഞാതമായിട്ട് എല്ലാവരും മാനസികത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാരും പ്രഗത്ഭരെല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ എവിടെയാണ് മനസ്സ് എന്ന് ഒരു ശാസ്ത്രം ഇന്നവരെ കണ്ടെത്തില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഇരുന്ന് നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒരു പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ അഗസ്ത്യരുടെ ശാസ്ത്രവിധിയിൽ അത് മനസ്സിനെക്കുറിച്ച് പറയുന്നുണ്ട്. മനസ്സ് ഒരു നാഡിയാണ്. നാഡിയുടെ പ്രവർത്തനത്താലാണ് മനസ്സ്, അതായത് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും രൂപാന്തരപ്പെടുന്നതും പ്ലാൻ ചെയ്യുന്നതും എല്ലാം ആ നാഡിയുടെ പ്രവർത്തനമാണ്. അതിൽ ഒരു കാര്യം ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ വളരെ ലളിതമായിട്ടൊന്ന് ഞാൻ പറയുക. ഈ നാഡി എന്ന് പറയുന്ന മനസ്സിൻ്റെ നാഡി എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വരും. ഈ ഭാഗത്ത് ഒരു പ്രഷർ ചെയ്താൽ ഒരു 10 മിനിറ്റ് പിടിച്ചു കഴിഞ്ഞാലും മനസ്സിന് ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുത്ത ഒരു ഫീല് ആ ആൾക്കുണ്ടാവും. അത് ആ നാഡിയുടെ ആ നാഡിയിലാണ് ഞാൻ പ്രചോദനം ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് മനസ്സ് ഒരു റിലാക്സ് ആവണം. ആ അത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും സ്ഥലങ്ങളും ശരീരത്തിൻ്റെ നാനാഭാഗത്തും കുടികൊള്ളുന്നുണ്ട്. അവിടെയാണ് അഗസ്ത്യരുടെ ചികിത്സയിൽ പണ്ട് കാലങ്ങളിൽ മനോരോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. താങ്കൾ ഏകദേശം 80 കാലഘട്ടം മുതൽ തന്നെ ഈ ചികിത്സാ ജീവിതം തുടങ്ങിയതാണ്. ഈ ഒരു കാലയളവിനുള്ളിൽ ഒരുപാട് അനേകായിരം രോഗികൾ താങ്കളുടെ ഭാഗത്തു നിന്ന് ചികിത്സ നേടി സമ്പൂർണമായി അവരുടെ ഫലം കണ്ടെത്തി അവർ തിരികെ പോയിട്ടുണ്ട്. താങ്കളുടെ ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ, ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ? അത് രോഗികളുടെ ആ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് അവരുടെ ആ ജീവിതമാണ് എന്നെ വല്ലാണ്ട് സന്തോഷിപ്പിക്കണം. ഒരുപാട് ഡോക്ടർമാർ പറയാറുണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു രോഗിയെക്കുറിച്ച് പറയാം. എൻ്റെ വീടിനടുത്ത് ഉള്ള ഒരു രോഗിയാണ്, പേര് ഞാൻ പറയണില്ല. അയാൾ 10 വർഷത്തോളം പല ചികിത്സകളും നടത്തി ഓപ്പറേഷൻ പോലും ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് ചികിത്സക്ക് പോയപ്പോൾ ആ ഡോക്ടർ ആ സാറ് പറയുകയാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ മുറുക്കാൻകട വെച്ചിരിക്കാനേ നിങ്ങൾക്ക് നിർവാഹമുള്ളൂ, നട്ടല്ലോ ഇങ്ങനെ പൊടിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനക്ക് അത് താങ്ങാവുന്ന അപ്പുറത്താണ് ആ പ്രഷർ. മാനസികമായിട്ട് തകർന്ന സമയത്താണ് എന്നെ സമീപിക്കുന്നത്. സംഭവം എന്താ, ഈ ഹിപ്പിൽ നിന്ന് ഒരു കാല് ഇളകിപ്പോയതാണ്. അത് പുറത്ത് നിന്നിട്ട് ഹിപ്പിനെ താങ്ങി നിൽക്കുക, അതാണ് ഈ വേദന, സഹിക്കാൻ വയ്യാത്ത വേദന. അതിന് ഓപ്പറേഷൻ നിർദ്ദേശിച്ചത് ബാക്കിലാണ്. അയാൾക്ക് രോഗം ഫ്രണ്ടിലും. ഇതാണ് ഇന്നിപ്പോൾ അയാൾ സുഖമായി ജീവിച്ചു പോവുക, അധ്വാനിച്ചുകൊണ്ട് വളരെ വെയിറ്റ് കൂടിയ
കഠിനമായിട്ടുള്ള അധ്വാനം അയാൾ അധ്വാനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം എനിക്ക് അനുഭവപ്പെടുന്ന ഒരു പല അതെ പക്ഷേ അതെ ഇത് പുറത്തറിയുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ഇത് പുറത്ത് കാണിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ അപകടത്തിലാകുന്നത് ഞങ്ങൾ ഏത് നിമിഷവും ഞങ്ങളെ പിടിക്കും ഞങ്ങൾ വ്യാജ വൈദ്യന്മാരാണ് ഞങ്ങൾ വ്യാജ വൈദ്യരാണ് ഞങ്ങൾക്ക് ഒന്നുമില്ല രേഖകളോ അങ്ങനത്തെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല അപ്പം ഇപ്പം തന്നെ ഞാൻ ഇത് പറയുന്നത് ഭയന്നുകൊണ്ടാണ് കാരണം ഏത് നിമിഷവും എന്നെ പിടിച്ചിട്ട് ജയിലിലടക്കാം അതിനുള്ള നിയമം ഇവിടെ സംജാതമാണ് സുരേഷ് ഗുരുക്കൾ ഇപ്പം താങ്കളുടെ ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു പ്രവൃത്തി വിജയങ്ങൾ അല്ലെങ്കിൽ ചികിത്സാ ജീവിതം ഈ ഒരു ജീവിതത്തിൽ ഊന്നിക്കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിലെ ഭക്ഷണ രീതികൾ കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഏറ്റുവാങ്ങാൻ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ തന്നെ ഉണ്ടാവും അവർക്ക് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം വളരെ വലുതായിരിക്കും അത് ഞാൻ വളരെ വലിയൊരു ഉപദേശം തന്നെ ഞാൻ പറയാം ജീവിതശൈലിയിൽ നിന്ന് ഒന്നാമതുണ്ടാകുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം ജോണ്ടീസൺ ഇത് എൻ്റെ മകളെ കൊണ്ട് തന്നെ പറയാം ഡൽഹിയിൽ നിന്ന് ഒരു ജ്യൂസിൽ നിന്ന് കിട്ടിയതാണ് ഈ വൈറസ് അങ്ങനെ അവിടെ ടെസ്റ്റ് നടത്തിയപ്പോൾ 14.5 ബിലിറൂബിൻ എത്തിയിരിക്കുക ഈ ബിലിറൂബിൻ എത്തിക്കഴിഞ്ഞപ്പം ശരീരം ദേഹമാസകലം മഞ്ഞ കളറാണ് ഉടുപ്പൊക്കെ മഞ്ഞ കളറാണ് അങ്ങനെയാണ് ഇവിടെ തലശ്ശേരിയിൽ ട്രെയിൻ ഇറങ്ങുന്നത് എൻ്റെ മേലെ വീഴുകയാണ് ചെയ്ത് അങ്ങനെ ഞാൻ ഓട്ടോയിൽ പിടിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ മരുന്ന് അരച്ച് കൊടുത്ത് 5 ദിവസം കൊണ്ടാണ് 1.5 എത്തിപ്പെട്ടത് ചുരുക്കി ഞാൻ പറയുകയാണ് വേറെ ഏത് ചികിത്സാ ശാഖയിലേക്കും പോയിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ എൻ്റെ മോൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല അത് ഉറച്ചൊരു കാര്യമാണ് കാരണം 2.5 തന്നെ ആളുകൾ അവശനാകുന്നുണ്ട് ഈ ബിലിറൂബിൻ ആ കണ്ണൊക്കെ ശരിക്കും പഴുത്ത മാങ്ങയുടെ കളറാണ് മഞ്ഞ കളറാണ് അപ്പം മാഹിയം ആശുപത്രിയിലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പേര് പറയുന്നില്ല ആ സാറ് പറഞ്ഞു ഉടനെ ICU എടുത്തോ അങ്ങനെയാണ് കുട്ടീനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ ICU എടുത്തോ എന്ന് പറഞ്ഞപ്പം എൻ്റെ ഭാര്യയെ പറഞ്ഞ് എൻ്റെ ഭർത്താവ് വൈദ്യനാണ് ഭർത്താവാണ് ചികിത്സിക്കണേ എന്ന് പറഞ്ഞ് അപ്പം മരുന്നിപ്പം കൊടുക്കുന്നുണ്ടോ അപ്പം ഈ ഒരു ദിവസത്തെ മരുന്ന് കൊടുത്താൽ തന്നെ ഈ യൂറിൻ പാസ് ചെയ്യുന്നത് ശരിക്ക് കറുപ്പ് കളറായിരിക്കും അതായത് കരിയോര് മാതിരിയുള്ള ഫസ്റ്റ് ടൈമിൽ തന്നെ ഈ യൂറിൻ്റെ നിറം പാടെ മാറിപ്പോവും കറുപ്പ് കളറാണ് നമുക്ക് ശരിക്ക് മനുഷ്യരാശിക്ക് ശരിക്കും പരിചയമില്ലാത്തൊരു കളറാണ് യൂറിൻ്റെ നിറം കറുപ്പ് ബ്ലഡൊക്കെ മൂത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മഞ്ഞ കളറും കണ്ടിട്ടുണ്ട് ഈ കറുപ്പ് കളറ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരാശിക്ക് തന്നെ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ അറിവ് വെച്ചിട്ട് ഇല്ല എന്ന് ഞാൻ അർത്ഥശങ്കക്കിടയില്ലാതെ ഇതിൽ പറയാം അങ്ങനെ ഈ 5 ദിവസവും ഈ യൂറിൻ കറുപ്പ് കളറാണ് അത് ഡാർക്ക് കൂടി വരികയല്ലാണ്ട് കുറയുന്നില്ല 3rd ദിവസം ഒരു രാത്രി 2 മണിക്ക് ഛർദിയാണ് വന്നത് ആ ഛർദിക്കുമ്പോഴും അതിനു നേരം ബ്ലാക്ക് കളറാണ് അതികഠിനമായ കറുപ്പാണ് സത്യത്തിൽ എൻ്റെ ആ സമയത്ത് എൻ്റെ ഭാര്യയും എൻ്റെ മകളും ഒക്കെ ശരിക്കും ഭയന്ന് പോയിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നമുക്കൊന്ന് ഹോസ്പിറ്റലേക്ക് കൊണ്ടുപോകാം ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകണ്ട 5 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്ത് ഇതൊക്കെ ശാന്തമാകുന്നു ഈ പറഞ്ഞ പോലെ 5 മിനിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞ എൻ്റെ മകൾ പറയാൻ എനിക്കിപ്പം പൂർവാധികം ശക്തിയിൽ നല്ലൊരു പവറാണ് എനിക്ക് ശരീരത്തിൽ വന്നത് ഒരു എനർജി അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പിത്തം പോവുകയാണ് ലിവറിനെ ആവരണം ചെയ്ത ഈ പിത്തം പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് അപ്പം യൂറിനൂടെയും പോകും ഛർദിയായിട്ടും ഇത് പോകും അങ്ങനെ ചുരുക്കി ഞാൻ പറയുകയാണ് ഈ വിഷയം ഞാൻ ചുരുക്കി പറയുകയാണ് 5 ദിവസത്തിൽ ആകുമ്പോഴേക്കാണ് 1.5 ഞാൻ ദിവസവും ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യും അപ്പം അവിടെയുള്ള പെമ്പിള്ളേർ ഈ സിറിഞ്ച് വലിക്കുമ്പോൾ തന്നെ സൂചി വലിച്ച് പുറത്ത് ഊരുമ്പം തന്നെ മഞ്ഞയാണ് വരുന്നത് ഇവർ പറയുന്നത് ഈ കുട്ടി ജീവിക്കുമെന്ന് അവരുടെ എക്സ്പീരിയൻസിൽ അവർ പറയുന്നത് ഈ കുട്ടി ജീവിക്കാൻ ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഈ സിറിഞ്ച് വലിക്കുമ്പോൾ ഈ മഞ്ഞ കളർ പുറത്ത് ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല ഞങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്
അഞ്ച് ദിവസം ഞാൻ ടൈം എടുത്തത്. എനിക്ക് 700 രൂപയാണ് ഒരു ദിവസത്തെ അല്ല ടെസ്റ്റിന്. അങ്ങനെ 5 ദിവസം ഞാൻ ചിലവ് അയച്ചത് 2500 രൂപ 3000 രൂപയായിട്ട് ഞാൻ ലാബിലെ പൈസ അടച്ചെന്നല്ലാതെ വേറെ ഒരു പൈസയും എനിക്ക് ചിലവായിട്ടില്ല. അത് അഗസ്ത്യ ശാസ്ത്രത്തിൽ നിന്ന് കിട്ടിയ ആ അറിവാണ്. ഒരിക്കലും ഒരാളും റിസ്ക് ഏറ്റെടുക്കില്ല. സ്വന്തം കുട്ടിയുടെ ആ റിസ്ക് ഒരിക്കലും ഒരു പിതാവും ഏറ്റെടുക്കില്ല. ഏറ്റെടുത്തു വിജയിക്കുകയും ചെയ്യും. എന്നതിന് ശേഷം 7.5, 4.5 അങ്ങനെയുള്ള ഒരുപാട് പേഷ്യൻസ് ഇവിടെ വന്നിട്ട് അസുഖം ഭേദമാക്കിയിട്ട് പോയപ്പോൾ എനിക്ക് അതിൽ കിട്ടുന്നത് എനിക്ക് വലിയൊരു ഇത് ഇതായത് വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസം ഇല്ലാണെന്ന് തോന്നുന്നു. ആ അതെ, ഫാമിലി പറയാന്ന് വെച്ചാൽ ഞാനും ഭാര്യയും രണ്ട് കുട്ടികളടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അതിൽ മൂത്ത കുട്ടി ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷിപ്പ് ഗാർഡ് പോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇളയ കുട്ടി എൻ്റെ കൂടെയുണ്ട്. മർമ്മ ചികിത്സയൊക്കെ ലേഡീൻ്റെ ചികിത്സയൊക്കെ എൻ്റെ മകളാണ് കൈകാര്യം ചെയ്യുന്നത്. അത് വളരെ വിദഗ്ധമായിട്ടും വളരെ ഭംഗിയായിട്ടും എൻ്റെ മോളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അറിവുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. പിന്നെ എനിക്ക് പണമൊന്നും എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ഞാൻ ഇന്ന് കോടീശ്വരനാണ്. എന്താ കോടീശ്വരൻ എന്ന് പറയാൻ കാരണം അറിവ് കൊണ്ട് ഞാൻ ഇന്ന് കോടീശ്വരനാണ്. ധനം കൊണ്ടല്ല എന്ന് മാത്രം. ധനമൊന്നും എനിക്ക് സമ്പാദിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ജീവിച്ചു പോകുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നും കൂടാതെ വളരെ സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി എനിക്ക് ഇന്ന് കഴിയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു കോടീശ്വരനാണ് എന്ന് പറയാൻ കാരണം. താങ്കളുടെ ഫ്യൂച്ചർ പ്ലാൻ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. താങ്കളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? മനസ്സിലുള്ള ഭാവി പരിപാടി? ഭാവി പരിപാടി ഇതിൽ തന്നെ സജീവമായിട്ട് ജനങ്ങളിലേക്ക് എൻ്റെ സേവനം എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. വേറെ എനിക്ക് പണം ഉണ്ടാക്കണമെന്നോ പദവി ഉണ്ടാക്കണമെന്നോ എന്നുള്ള ഇതൊന്നും എനിക്കില്ല. എൻ്റെ സേവനം ഞാനുള്ള കാലത്തിനുള്ളിൽ നമ്മളെ ജനങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് എത്രമാത്രം വിജയമുണ്ട് എന്ന് എനിക്ക് പറയാനാവുകയില്ല. എങ്കിലും എന്നാലാവുന്നതെല്ലാം ഞാൻ എൻ്റെ സ്നേഹജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യും. വളരെയധികം നന്ദി ശ്രീ സുരേഷ് ഗുരുക്കൾ, താങ്കളുടെ ഈ ഒരു ചികിത്സയിൽ അല്ലെങ്കിൽ ചികിത്സാ കാലത്ത് താങ്കളുടെ വിലപ്പെട്ട സമയം ഒരു അരമണിക്കൂർ വിരുന്നിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്കളുടെ എല്ലാവിധ ചികിത്സാ ജീവിതവും ഇനിയുള്ള എല്ലാ ചികിത്സാ ജീവിതങ്ങളും വളരെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിൽക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.